സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ആറ് മക്കളാണ് ഉള്ളത്. ആറ് മക്കളെ നമ്മളൊന്ന് പരിചയപ്പെട്ടാൽ, ഒന്ന് മുഹ്സിൻ, രണ്ട് റുഖിയ, ഹസൻ, ഹുസൈൻ, സൈനബ്, ഉമ്മു കുൽസൂം. ഈ ആറ് സന്താനങ്ങൾ ഫാത്തിമ ബീവിയുടെ മക്കളാണ്. ഈ മക്കളിൽ നിന്ന് മുഹ്സിൻ റുഖിയ എന്നവർ ചെറിയ പ്രായത്തിലെ വഫാത്തായി. ആറ് സന്താനങ്ങളുടെ ഉമ്മയാണ് ഉമ്മുൽ മുഅ്മിനീൻ. ബിളഅത്തു റസൂലില്ലാ വഖിതഅത്തു കബിദി റസൂലില്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 3-ൽ ജനിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 4-ൽ ജനിച്ചു. ആ രണ്ടു പേരിലൂടെയാണ് പ്രധാനമായും പരമ്പരകൾ ഇവിടെ നിലനിൽക്കുന്നത്. അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിയാൽ അറിയുമോ, മഹാനരായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും ജീവിതത്തിൽ ആറു സന്താനങ്ങളാണെങ്കിൽ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൊത്തം വൈവാഹിക ജീവിതത്തിൽ 18 ആൺമക്കളും 18 പെൺമക്കളുമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൊത്തം കുടുംബജീവിതത്തിൽ 36 സന്താനങ്ങളുണ്ട്. അവരെല്ലാവരും ബനുൽ മുത്തലിബിൽ വരും, അഹ്ലു ബൈത്തിൽ വരും. അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ ബീവിയുടെയും ജീവിതത്തിലുള്ളവർ, അവരുടെ പരമ്പരകളെല്ലാം ദുർരിയത്തുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ പേരമക്കളായി വരും. അലി റളിയല്ലാഹു അൻഹുവിന്റെ ദാമ്പത്യ ജീവിതത്തിലുള്ള ഈ മക്കളെല്ലാവരും അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിൽ വരും. അവരും തങ്ങന്മാരാണ്, അവരും സാദാത്തുക്കളാണ്, നേതാക്കളാണ്. വരട്ടെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളെ ഒന്ന് പഠിച്ചു നോക്കിയാൽ ആ ഫാത്തിമ ബീവിയിൽ നിന്ന് വരുന്ന സന്താനങ്ങളിൽ ഒരു മകളാണ് ബീവി സൈനബ് റളിയല്ലാഹു അൻഹ. സൈനബ് ബിന്ത് ഫാത്തിമ ബിന്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം. മുത്തുനബി തങ്ങളുടെ മകൾ, ഫാത്തിമ എന്നവരുടെ മകൾ, സൈനബ് എന്നവരെ കല്യാണം കഴിച്ചത് ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ. അപ്പോ അഹ്ലു ബൈത്തിന്റെ കുടുംബം ഇങ്ങനെ പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, അടുത്ത ബന്ധങ്ങളിൽ നിന്നുള്ള കല്യാണങ്ങൾ. ജഅഫർ ഇബ്നു അബി ത്വാലിബ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. അവ സഹോദരന്റെ മകൻ ഈ സഹോദരന്റെ മകളെ കല്യാണം കഴിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൾ സൈനബിനെ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ വിവാഹം കഴിച്ചു. അപ്പോൾ അവർ പൂർണ്ണമായും അഹ്ലു ബൈത്തിന്റെ വലിയൊരു ലോകമാണ്. അതിലൂടെയുള്ള പരമ്പരകൾ അഹ്ലു ബൈത്തിന്റെ പരമ്പരകളാണ്. ആ ബന്ധത്തിൽ 3 മക്കളുണ്ട്. മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ എന്നവർക്ക് മറ്റൊരു ഭാര്യയിൽ 2 മക്കളുണ്ട്. അങ്ങനെ ഈ 5 മക്കളിൽ നിന്ന് ആയിരക്കണക്കിന് പരമ്പരകൾ പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ, മകൻ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ. ആ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത്, വിവാഹം കഴിച്ചത് ഫാത്തിമ ബീവിയുടെ മകൾ സൈനബ് എന്നവരെ. ആ പരമ്പരയിൽ നിന്നിങ്ങനെ നോക്കിയാൽ വലിയ ആയിരക്കണക്കിന് സന്താന പരമ്പരകൾ അഹ്ലു ബൈത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇനി ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനുള്ള മറ്റൊരു മകനാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന അൽ ഹസനു വൽ ഹുസൈൻ. സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാക്കളായ രണ്ട് മഹാന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൈഹാൻ പുഷ്പങ്ങളാണ്. അവരാണ് ഹസനും ഹുസൈനും. നമ്മൾ മുഹീദീ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചൊല്ലി പറയാറില്ലേ, അന്തൽ ഹുസൈനിയ വൽ
حسنيكم تمام أبا وأما شريفين قد اجتمعا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് സന്താനങ്ങൾ അഥവാ അവിടുന്ന് നേരിട്ട് മക്കളെന്ന് വിളിച്ച പ്രിയപ്പെട്ട മകളുടെ മക്കളാണ് അൽ ഹസനു വൽ ഹുസൈൻ. ഇൻഷാല്ലാ ഇവരുടെ ചരിത്രം പറഞ്ഞാൽ അവസാനം വരെയുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ് ഈ സമുദായത്തെ മുഴുവനും അവസാന നാളിൽ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു നിയോഗിക്കുന്ന ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരാനുള്ളത്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആരാണ്? ഈസാ അലൈഹിസ്സലാമിനെ ഇമാമത്ത് നമസ്കരിക്കുന്ന നേതാവാണ്. ഈ സമുദായത്തെ അന്ത്യനാളിൽ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും വലിയ നേതൃത്വമായി അല്ലാഹു അയക്കുന്ന നേതാവാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഡമാസ്കസിൽ നിന്ന് മഹാനവറുകൾ അങ്ങ് പ്രവേശനം ചെയ്യുമ്പോൾ ആ പള്ളിയിലേക്ക് വരുന്നതാണ് മഹാനരായ സയ്യിദുനാ നബിയുല്ലാഹി വറൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ പ്രിയമുള്ള സഹോദരന്മാരെ അഹ്ലു ബൈത്തിലെ രാജാക്കന്മാർ നമ്മുടെ മഹാനായ ത്വാഹിറുൽ അഹദൽ തങ്ങൾ വരെയുള്ള സാദാത്തുക്കളുടെ പരമ്പരയിൽ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്ന ഒരു പ്രഭാഷണം ഈ നഗരിയിൽ നടക്കണം. അപ്പോഴാണ് അവരാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആ ഒരു പോയിന്റിലേക്ക് ഇന്ന് എത്തിക്കാൻ നമ്മുടെ സമയ പരിമിതി കൊണ്ട് കഴിയില്ല. ഞാൻ അതിലേക്ക് കടക്കണില്ല. ഈ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ ശില്പി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ അവരുടെ ഓരോരുത്തരുടെയും പിതൃപരമ്പരകളിൽ ഓരോ നേതാക്കളെയും പഠിച്ചു നോക്കിയാൽ മാഷാ അല്ലാഹ് ഖബസാതും മിൻ അൻവാരി റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തിന്റെ കണങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് മാത്രമല്ല ഈ നാടിനുള്ള ഏറ്റവും വലിയ കാവലാണ് ഈ സയ്യിദിന്റെ സാന്നിധ്യം, അവരുടെ കുടുംബത്തിന്റെ സാന്നിധ്യം, സാദാത്തുക്കളുടെ സാന്നിധ്യം എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ ഉമ്മത്ത് ചരിത്രം പഠിക്കുന്നതിൽ നിന്ന് എവിടെയൊക്കെയോ അന്യം നിൽക്കുകയാണ്. നമ്മളെ മഹാന്മാരെ അറിയാൻ നമുക്ക് നേരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമക്കളെ റോൾ മോഡലായി കൊണ്ടുവരാൻ നമുക്ക് കഴിയണില്ല. 48-ാമത്തെ വയസ്സിൽ വഫാത്തായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ, 51-ാമത്തെ വയസ്സിൽ വഫാത്തായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ ജീവിതങ്ങളിൽ നിന്ന്, ജീവിത ത്യാഗങ്ങളിൽ നിന്ന് പഠിക്കാൻ നമുക്ക് കഴിയണം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ വായിച്ചു നോക്കിയാൽ ഈ ഉമ്മത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാമായിരുന്നു അവിടുന്ന് സഹിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. സഹോദര, എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ സഹിച്ചു കാണിച്ചു തന്ന നേതാവാണ് സയ്യിദുനൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആരാണ് അവിടുത്തെ പിതാവായ അലി റളിയല്ലാഹു അൻഹുവിനെയും സഹോദരനായ ഹസൻ എന്നിവരെയും ചതിച്ചവരെ പോലും ഈ സമുദായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി വിശ്വസിച്ച നേതാവാണ് ഹുസൈൻ ഇബ്നു അലി റൈഹാനത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോനാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പരമ്പര ഒരു 3-4 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ്. അനുബന്ധമായി 2-3 കാര്യങ്ങൾ പറഞ്ഞ് നിർത്തട്ടെ. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ 11 ആൺമക്കളും 4 പെൺമക്കളും ഉണ്ട്. അവരെല്ലാവരെയും കുറിച്ച് പഠിച്ചു നോക്കിയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളുടെ പേരമക്കളിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ 3 മക്കളെ മാത്രമാണ്
കർബലയിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. ബാക്കിയുള്ള 8 ആൺമക്കൾ അവിടുത്തെ പരമ്പരയിൽ അന്ന് ബാക്കിയുള്ളവരാ. സയ്യിദ് ഇബ്നു ഹസൻ എന്ന് പറയുന്ന മകൻ അഥവാ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സയ്യിദ്, ആ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ നിന്നാണ് ഹസനുൽ അൻവർ എന്ന പിതാവിൽ നിന്ന് ജനിച്ച മകളാണ് ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. വല്ലിയെ കണക്കിൽ സുഹ്റാബിക്ക് മൂന്നാമത്തെ പേരക്കുട്ടിയായ ഹസനുൽ അൻവറിൽ നിന്നുള്ള മകളാണ് ആലു ബൈത്ത് പരമ്പര അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പര പേരമക്കളായി വരുന്ന വഴിയിൽ ഒരു വെള്ളി നക്ഷത്രമാണ് ബീവി നഫീസ. അവരെ വിവാഹം കഴിച്ചതാരാണ്? അതേ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു എന്ന അഹ്ലു ബൈത്തിലെ മറ്റൊരു മെമ്പറാണ്. ആലു റസൂലില്ലാഹി ആലിൻ മഖാമും വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി വആലു റസൂലില്ലാഹി ആലിൻ മഖാമും വആലു റസൂലില്ലാഹി സൈനുൽ ജഹാഫിലി. ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലണം എന്ന കൽപ്പനയുള്ള ആയത്തിറങ്ങിയ മാസമാണിത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലാ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ആയത്തിറങ്ങിയ മാസമാണിത്. ഈ മാസത്തിൽ നമ്മളെല്ലാവരും സ്വലാത്ത് കൂടുതൽ ചൊല്ലണം. ആലു ബൈത്തിന് സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇവരെല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകൾ അവരേതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇവിടേക്ക് കടന്നു വന്നത്. ഇതിലെ സുപ്രധാനമായ ഒരു അധ്യായം കർബലയിലൂടെ കടന്നു വരുന്ന ഒരു ഘട്ടമുണ്ട്. ഇപ്പോഴതിലേക്ക് പ്രവേശിച്ചാൽ ഏറെ സമയം വേണ്ടി വരും, ഞാൻ അതിലേക്ക് കടക്കണില്ല. കർബലയിലൂടെ കടന്നു വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പര അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അന്ന് രോഗിയാണെങ്കിലും അനുഭവിക്കേണ്ടി വന്ന ത്യാഗം പ്രിയമുള്ളവരെ മഹാന്മാരായ അയ്മത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ മഹതികളായ ഈ തറവാട്ടിലെ ഉമ്മമാരനുഭവിച്ച ത്യാഗമുണ്ട്. ഓമന മക്കൾ അരുങ്കൊല ചെയ്യപ്പെട്ടതിന്റെ ചിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ലോകത്തെവിടെയെല്ലാം വിശ്വാസികളുണ്ടോ അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമുണ്ട്. അവരെന്നും ഈ സമുദായത്തിന്റെ നേതാക്കളാണ്, എന്നും ഈ പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിക്കുന്നവരാണ്. അവരിൽ നിന്നാണ് ഈ ഉമ്മത്തിന് അല്ലാഹു തആല കാരുണ്യമേറെ നൽകിയത്. ഈ പുതിയ തലമുറയ്ക്ക് സാദാത്തുക്കൾ ആരാണെന്ന് അറിയാൻ കഴിയുന്നില്ല, ചരിത്രം പഠിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മൾ നമ്മുടെ മുൻഗാമികളെ അറിയണം. അതിൽ ഒന്നാമതായി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ആരെയാണ്? എനിക്ക് എൻ്റെ മക്കളെക്കാൾ അറിയേണ്ടത് എൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താനങ്ങളെയാണ്. കാരണം എന്നെക്കാൾ സ്നേഹിക്കുന്നത് എൻ്റെ ഹബീബാണ്, എന്നോട് എന്നേക്കാൾ സ്നേഹമുള്ളത് എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾക്കാണ്. അതുകൊണ്ട് ഞാൻ തങ്ങളെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിൽ
യാതൊരമാന്തവും വരുത്താൻ പാടില്ല. റഹ്മത്തുൽ ലിൽആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലാൻ അല്ലാഹു തആല പറയുമ്പോൾ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി. ഓ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഗ്രഹം ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുന്നുണ്ട്. അസ്സലാത്തു അസ്സനാ, അല്ലാഹു തആല പ്രകീർത്തിക്കുന്നുണ്ട്, അല്ലാഹു തആല സ്തുതിച്ചു പറഞ്ഞിട്ടുണ്ട്. വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിരന്തരമായി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് നമ്മുടെ ആരുടെയും യാതൊരു ഓശാരത്തിന്റെയും ആവശ്യം ഇല്ല. അല്ലാഹു തആല ഒരാൾക്ക് കൊടുത്താൽ പിന്നെ അവിടെ തികയാത്ത അവസ്ഥ ഉണ്ടാവില്ല. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് വർഷിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? അപ്പോൾ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് മലക്കുകൾക്ക് അല്ലാഹു തആല പദവിക്ക് കാരണമാക്കി വെച്ചു കൊടുത്ത ഒരു നിമിത്തമാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല. കാരണം അല്ലാഹു തആല നേരിട്ട് എല്ലാ അനുഗ്രഹങ്ങളും നൽകി. وَعَلَّمَكَ مَا لَمْ تَكُنْ تَعْلَمْ وَكَانَ فَضْلُ اللَّهِ عَلَيْكَ عَظِيمًا. ഓ നബിയെ, തങ്ങൾക്ക് നാം എല്ലാം പഠിപ്പിച്ചു തന്നു കഴിഞ്ഞു. وَكَانَ فَضْلُ اللَّهِ عَلَيْكَ عَظِيمًا. അല്ലാഹു തആല തങ്ങൾക്ക് മേൽ വർഷിച്ച അനുഗ്രഹം അത് അനന്തമായ അനുഗ്രഹമാണ്, വിശാലമായ അനുഗ്രഹമാണ്. കാരണം ഈ ലോകത്ത് ഏതെല്ലാം മാറ്റങ്ങൾ ഉണ്ടായാലും ആ മാറ്റങ്ങളെ മുഴുവനും മറികടക്കാനുള്ള വ്യാപ്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. തങ്ങൾക്ക് അറിവില്ലാത്തത് പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ വിജ്ഞാനവും തങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. ഇന്ന് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വരാനുള്ള കാര്യങ്ങളുടെയും വിജ്ഞാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കാലേ കൂട്ടി നൽകി. വലം യുദാനൂ ഫീ ഇൽമിൻ വലാ കറമി, തങ്ങളോട് ഇൽമിലും സ്ഥാനത്തിലും അടുക്കാൻ ലോകത്തൊരാളും ഇല്ല. ഇന്ന് എന്തെല്ലാം ആധുനിക സംവിധാനങ്ങളുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കാലേ കൂട്ടി തന്നെ നൽകിയതാണ്. ആ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് നമുക്കെന്തെങ്കിലും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ്, തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല. ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഈ മാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, ഹബീബിലേക്ക് നമ്മളെല്ലാവരും അടുക്കണം, അവിടുത്തെ സന്താന പരമ്പരകളെ അറിയണം, ആ പരമ്പരയിലൂടെ വന്ന സാദാത്തുക്കളെ സ്നേഹിക്കണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച അവസാനം അവിടുത്തേക്ക് അടുക്കുന്ന മുഖറബീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം.
ഇതുവരെയും ഞാൻ ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളെയാണ്. അവരിലേക്ക് നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തും അവിടുത്തെ കുടുംബത്തിന്റെ ബഹുമാനവും എല്ലാം പറയുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് വരാ മുഹിമ്മാത്തിലെ മുദരിസ് അബ്ദുസ്സലാം അഹ്സനി ഉസ്താദ് രചിച്ച ബറാഅത്ത് രാവ് മഹത്വവും പ്രമാണവും എന്ന പുസ്തകം സദസ്സിലുണ്ട്. പോകുമ്പോൾ വാങ്ങണം. ഐ പി ബിയുടെ പുസ്തക സ്റ്റാൾ വലത് സൈഡിലുണ്ട്. നിങ്ങൾ എല്ലാവരും പരമാവധി പുസ്തകങ്ങൾ വാങ്ങണം. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ നമ്മുടെ അബ്ദുള്ള ഫൈസി നക്രാജ് അവർക്ക് എഴുതിയ പുസ്തകം നിങ്ങൾക്ക് ഐ പി ബി സ്റ്റാളിൽ ലഭിക്കും. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അവരുടെ സ്മരണിക നഗരിയിലുണ്ട്. ഇതെല്ലാം വാങ്ങി നമ്മൾ വായിച്ച മുൻഗാമികൾ സ്വാലിഹീങ്ങളുടെ ജീവിതം പഠിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓടിച്ചെല്ലാനുള്ള അഭയകേന്ദ്രമാണ്. നമ്മുടെ ഏതേത് ദുഃഖവും ചെന്ന് പറയാനുള്ള അവലംബമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ വ്യക്തമായി പറഞ്ഞാൽ എന്നെ എൻ്റെ ഉപ്പയേക്കാൾ സ്നേഹിക്കുന്നത്, എന്നെ എൻ്റെ ഉമ്മയേക്കാൾ സ്നേഹിക്കുന്നത്, എനിക്കാരെല്ലാം ലോകത്തുണ്ടോ അവരെക്കാളെല്ലാം എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് എന്നോടും എൻ്റെ സഹോദരങ്ങളോടും പറയട്ടെ, നമ്മളെ പരമാവധി സ്വലാത്തു ചൊല്ലണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം, അറിയണം. ഒരു പ്രാവശ്യമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കിനാവിൽ കാണണ്ടേ? ആയിരക്കണക്കിന് തവണ മുത്തുനബി തങ്ങളെ കണ്ടവരുണ്ട്, മദീനയിലെത്തിയവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രസംഗിക്കുന്ന നേരത്ത്, സംഭാഷണം നടത്തുന്ന നേരത്ത്, ഖൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. അറിഞ്ഞുകൊണ്ട് അവിടുത്തെ ഓരോ രൂപഭാവങ്ങളെയും ചലനങ്ങളെയും അറിഞ്ഞുകൊണ്ട് ഇടപെടുന്നവരുണ്ട്. അതുകൊണ്ട് ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത്, നിത്യേന ഒരു 100 സ്വലാത്തെങ്കിലും നമ്മൾ പതിവാക്കണം. ചെറിയ ഒരു സമയം പോരെ. ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടാകാം, എന്നാലും ഒരു 10 സ്വലാത്തെങ്കിലും ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അങ്ങനെ എന്നും നമ്മൾ സ്വലാത്ത് ചൊല്ലി ചൊല്ലിയിരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ സ്വലാത്ത് മദീനയിലേക്ക് ചെല്ലുകയില്ല. എന്നും ചൊല്ലുന്ന സ്വലാത്ത് മദീനയിലെത്തും. ഇതാരാണ് ചൊല്ലിയതെന്ന് തങ്ങൾക്കറിയും, ആരുടെ മകനാണെന്ന് അവിടെ അറിയും. ഈ ഉമ്മത്തിലെ ഓരോരുത്തരെയും തങ്ങളിലേക്ക് അറിയിക്കപ്പെടും. അതാ കാസർഗോഡ് ജില്ലയിലെ സീതാംകുളിക്കടുത്തുള്ള ഇന്ന ഗ്രാമത്തിലെ ഇന്നയാൾ ഇതാ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു എന്ന വിവരം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിക്കപ്പെടുമ്പോൾ ഒരു നാൾ ഈ സ്വലാത്ത് മുടങ്ങുന്ന ദിവസം നമ്മൾ മരണപ്പെടുന്ന ദിവസമായിരിക്കണേ. ആ സമയത്ത് ഹബീബായ തങ്ങൾ അന്വേഷിക്കും, എന്നും സ്വലാത്ത് ചെല്ലുന്ന ആളെ കാണുന്നില്ലല്ലോ. ആ
ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടൽ വരും. എനിക്കെന്നും സ്വലാത്ത് ചൊല്ലുന്ന ഇന്നാലിന്നയാള് മരിച്ചുപോയി, അയാൾക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഹബീബായ തങ്ങൾ ഇടപെടും. മഹാന്മാരായ മുൻഗാമികൾ മരണത്തെ കണ്ടത് മുത്തുനബി തങ്ങളെ കാണാനുള്ള യാത്രയായിട്ടാണ്. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നാളെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോവുകയാണ്, മരണം തങ്ങളിലേക്കുള്ള യാത്രയാണ്. അല്ലാഹു തആല നമ്മുടെ മരണവും മുത്തുനബി തങ്ങളിലേക്കുള്ള വിസാലാക്കി തരട്ടെ. തങ്ങളെ കണ്ട് ഖബറിൽ കിടക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അവസാന സമയം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണം. അല്ലാഹു ഞങ്ങളുടെ കൽബ് നന്നാക്കി തരണം. അല്ലാഹു ചിലര് പറഞ്ഞു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മകളായതുകൊണ്ട് മകളിലൂടെ പരമ്പര വരില്ല എന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾക്ക് പ്രത്യേകതയുണ്ടെന്നും അത് ആ മഹദിയിലൂടെ പരമ്പര നിലനിൽക്കുമെന്നും അറിയിച്ചുകൊണ്ട് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയോട് സംവാദം നടത്തി. ഭരണാധികാരി ചോദിച്ചു, നിങ്ങളോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്, നിങ്ങൾ വലിയ വ്യക്തിത്വമാണ്, പക്ഷേ നിങ്ങളെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താനമാകുന്നത്? അവിടുന്ന് പെൺമക്കളിലൂടെയല്ലേ പരമ്പര വന്നിട്ടുള്ളത്? അവിടെ മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്ത ആയത്താണ് وَمِنْ ذُرِّيَّتِهِ دَاوُودَ وَسُلَيْمَانَ وَأَيُّوبَ وَيُوسُفَ وَمُوسَى وَهَارُونَ وَكَذَلِكَ نَجْزِي الْمُحْسِنِينَ وَزَكَرِيَّا وَيَحْيَى وَعِيسَى وَإِلْيَاسَ كُلٌّ مِنَ الصَّالِحِينَ وإسماعيل واليسع ويونس ولوطا وكل فضلنا على العالمين. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ എഴുതുകയാണ്, وفي ذكر عيسى في ذرية ابراهيم. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽപ്പെട്ടയാളാണ് ഈസ അലൈഹിസ്സലാം എന്ന് ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ദലാലത്തുൻ അലാ ദുഖൂലി വലദിൽ ബനാതി ഫീ ദുർരിയത്തിർ റജുലി, ഉമ്മയിലൂടെ ഒരു പരമ്പര ചേരാൻ ന്യായമുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഈസ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ പരമ്പരയിൽ വരുന്നത് ഇല്ലാ മിൻ ജിഹത്തി ഉമ്മിഹി മറിയം, അതേ ഈസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ മറിയം ബീവിയിലൂടെയല്ലേ. ഈ ആയത്താണ് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു തെളിവ് പറഞ്ഞത്. പിന്നെയും ഇമാമിങ്ങൾ തെളിവ് പറഞ്ഞ മറ്റൊരായത്തുണ്ട്, فمن من حاجك فيه من بعد ما جاءك من العلم فقل تعالوا ندعو أبناءنا وأبناءكم ونساءنا ونساءكم وأنفسنا وأنفسكم ثم نبتهل فنجعل لعنة الله على الكاذبين. നജ്റാനിലെ ക്രിസ്ത്യാനികൾ നബി തങ്ങളെ വെല്ലുവിളിച്ചു, അവിടെ മുബാഹല പ്രഖ്യാപിച്ചു, ശാപപ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചപ്പോൾ അവിടെ മുത്തുനബി തങ്ങള് പറഞ്ഞു, തആലൂ നിങ്ങൾ വരുവിൻ, നദ്ഉ അബ്നാഅനാ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ കൊണ്ടുവരാം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടുവരണം.
നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ കൊണ്ടുവരും, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ കൊണ്ടുവരണം, ഞങ്ങൾ തന്നെ ഹാജരാകും, നിങ്ങളും വരണം. സുമ്മനബ്തഹിൽ, പിന്നെ നമുക്ക് മുബാഹല നടത്താം. ഫനജ്അൽ ലഅനത്തല്ലാഹി അലൽ കാദിബീ, ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റഹിമഹുല്ലാ എടുത്തുദ്ധരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ മക്കളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കൊണ്ടുപോയത് ആരെയാണ്? ഫഗദാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രഭാതമായപ്പോൾ മുത്തു നബി തങ്ങൾ, ഫഖദ ബിയദി അലിയൻ, അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ചു, വ ഫാത്തിമത, അതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള സ്ത്രീകൾ, വൽ ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും, വൽ ഹുസൈൻ, അതാണ് മുത്തു നബി തങ്ങൾ സ്വന്തം മക്കളായി കൊണ്ടുപോയവർ. ഈ ആയത്തുകളുടെ തെളിവിൽ ഫാത്തിമ ബീവിയുടെ മക്കൾ നേരെ പരമ്പരകളാണെന്ന് സ്ഥിരപ്പെടുത്തി അയിമ്മത്ത് എഴുതിയിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, മഹബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരുപാട് തവണ മദീനയിലെത്താൻ ഭാഗ്യം തരണം അല്ലാഹ്. മരണപ്പെടുന്ന സമയത്ത് മുത്തു നബി തങ്ങളെ ചിരിക്കുന്ന മുഖം ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഒരു മൂന്ന് സ്വലാത്തിന്റെ ദുആ ചെയ്യാം. اللهم صل على محمد يا ربي صل